ഹലോ ഗൈസ്, വാട്ട്സ് ആപ്പ് എവരിബഡി, യദു ക്രിസ് ആണ്. അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് പ്ലേ ഹെഡിൽ നമുക്ക് ടൈം സ്റ്റാമ്പ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, പ്ലീസ് ഡു ദാറ്റ്. ആൻഡ് രണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ടേൺ ഓൺ ദി നോട്ടിഫിക്കേഷൻ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. And please also give some comments. എന്ത് കമൻ്റ് ആയാലും കുഴപ്പമില്ല, ഒരു വീഡിയോ ഐഡിയ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പിന്നെയും രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ സംഭവം, ഈ ഫീച്ചർ, ഈ പ്ലേ ഹെഡിൽ ടൈം സ്റ്റാമ്പ്സ് വരുന്ന ഫീച്ചർ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് അല്ല. എന്ന് പറഞ്ഞാൽ 0 സബ്സ്ക്രൈബർ ഉള്ളവർക്കും ചെയ്യാൻ പറ്റും ഈ ഫീച്ചർ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ ഫീച്ചറിന് ടോഗിൾ ബട്ടൺ ഇല്ല. അപ്പോൾ ഒരു ഫീച്ചർ ഓൺ ആക്കാനായിട്ട് നമ്മൾ സ്വിച്ച് ഇടണം പോലെ, ഈ ഫീച്ചറിന് സ്വിച്ച് ഇല്ല. അതാണ് അതിലും രസകരമായിട്ടുള്ള ഫാക്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ടൈം സ്റ്റാമ്പ് എഴുതിയിട്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആയിരിക്കുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ റിയൽ വർക്കിംഗ് സാമ്പിൾ ഈ ഒരു സെക്ഷൻ ആയിട്ട് വരണേണ്. ഇത് ഞാനൊന്ന് ആ ഫോർമാറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എഴുതിയേക്കണേന്. അപ്പോൾ ഫോർമാറ്റിന് ചെയ്യേണ്ടത് ആദ്യം ഈ 000 അല്ലേ, ഈ സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 000 എന്ന് ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് നമ്മുടെ പേര് എഴുതുക, എന്താണ് സബ്ജക്റ്റ്. ഇപ്പോൾ ഞാൻ ഇൻട്രോ എന്ന് എഴുതിയേക്കണം, ഇൻട്രൊഡക്ഷൻ എന്ത് വേണമെങ്കിലും എഴുതിക്കോ, കുഴപ്പമില്ല. അപ്പോൾ ഫോർമാറ്റ് ശ്രദ്ധിക്കണം, ടൈം സ്പേസ് ഹൈഫൺ സ്പേസ് നെയിം, ഏത് നെയിം വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ അതേ നെയിം വേണമെങ്കിൽ അതാണ്, ഏത് നെയിം വേണമെങ്കിലും എഴുതാം. അതുപോലെ നിങ്ങൾ ടൈം സ്റ്റാമ്പ്സ് ഇവിടെ ഉണ്ടാക്കി തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇടാൻ പാടില്ല, 02 ഇത് അതുപോലെ ഇടാൻ പാടില്ല. ഇപ്പോൾ രണ്ട് സംഖ്യകളോ വരെയാണ്, ഇപ്പോൾ 10 വരെയാണെങ്കിൽ 10 എന്ന് ഇട്ടോ, അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ ഇട്ടിട്ട് പോയാൽ മതി, മനസ്സിലാവില്ല. അത്രയും ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻസിൽ നോക്കിയാൽ ഇതുപോലെ ഇട്ടാക്കണം കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് ഇടേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ടൈം സ്പേസ് ഹൈഫൺ സ്പേസ് നെയിം, പിന്നെ മസ്റ്റായിട്ടും 0 ഈ ചിഹ്നം 00 ഈ ഒരു സംഭവം, ഈ ആദ്യത്തെ ഒരു സംഭവം മസ്റ്റായിട്ട് ഇടണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യരുത്, 1:30 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യരുത്. ഈ 00 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. എൻഡ് ചെയ്യണത് കുഴപ്പമില്ല, എൻഡ് ചെയ്യണത് എവിടെ വേണമെങ്കിലും എൻഡ് ചെയ്തോ, 00 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ ഞാൻ അത് ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്യണം എവിടെയെന്നും അത് വർക്ക് ചെയ്യണത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലത്തെ ടൈം സ്റ്റാമ്പ്സ് ഞാനിവിടെ നോട്ട് പാഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോക്ക് ഞാൻ ടൈം സ്റ്റാമ്പ് ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനത് ടൈം സ്റ്റാമ്പ് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് എന്ത് ചെയ്യണം, ഞാൻ കോപ്പി ചെയ്യണുണ്ടോ, Ctrl+C അടിച്ചു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇതിവിടെയും കോപ്പി ചെയ്യാം, കോപ്പി. അതുകൊണ്ട് ഞാനത് മിനിമൈസ് ചെയ്തിട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഫസ്റ്റ് വീഡിയോയിൽ ഞാനിപ്പോൾ പോയിട്ട് എഡിറ്റ് വീഡിയോ അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ കിട്ടുമല്ലോ, ഡിസ്ക്രിപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഞാനൊരു സ്പേസ് കണ്ടെത്തുകയാണ് ഡിസ്ക്രിപ്ഷൻ്റെ ഇടയിൽ. എന്നിട്ട് ഞാൻ ആ സ്പേസിൽ ഞാൻ ടൈം സ്റ്റാമ്പ്സ് എന്ന് അടിക്കുകയാണ്. അത് എന്നിട്ട് ഞാൻ ഇപ്പോൾ എടുത്തത് ഞാൻ പേസ്റ്റ് ചെയ്യാണ്ടോ, പേസ്റ്റ് ഞാൻ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിലെന്താ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 00 ഇതാണ് ഇമ്പോർട്ടൻ്റ്, ബാക്കിയൊക്കെ അടിയിലോട്ട് പോയി വേണം. ആ ഒരു രീതിയിൽ ചെയ്താൽ മതി, ഇത് വേണം ഉറപ്പായിട്ടും. അപ്പോൾ എന്നിട്ട് ഞാനിത് സേവ് അടിക്കണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാനൊന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം, അതിൽ ടൈം സ്റ്റാമ്പ് ഉണ്ടോയെന്ന്. ഈ വീഡിയോ ആണ് ഗൈസ്, ഇതിൽ ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിത് സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ സേവ് ചെയ്യുമ്പോഴാണ് സേവ് ചെയ്തു ഗൈസ്, ഞാനിത് കാണിച്ചു തരാം. ഗൈസ്, ഇൻട്രോ, ടേക്കിംഗ് ദി ഫോട്ടോ, ഫ്രെയിമിംഗ്, ഫ്രീ പ്രീസെറ്റ് പാക്ക്, ലൈറ്റ് റൂം, പ്രീസെറ്റ്. ഹലോ ഗൈസ്, വാട്ട്സ് ആപ്പ് എവരിബഡി, ദിസ് ഈസ് യദു ക്രിസ്. മിണ്ടാണ്ടിരിക്കൂ, ഓൾഡ് യദു ക്രിസ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഫസ്റ്റ് ആണ് ഗൈസ്. 3 ആയുള്ളെങ്കിലും ഭയങ്കര രസമാണ്. നമ്മ ലാസ്റ്റൊക്കെ ആദ്യം ഇട്ടത് ഇങ്ങനെ എടുത്ത് കാണാനായിട്ട്. ഇവിടെ കമൻ്റ് ചെയ്തേക്കണ എല്ലാ എൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യണത് കേട്ടോ. ഇത്രയുള്ള കാര്യം ഈ ഒരു ഫോർമാറ്റിൽ ഇതേ ഇതുപോലെ വൃത്തിക്ക്
പേസ്റ്റ് ചെയ്താൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് അത് കണ്ടുപിടിച്ച് നമ്മുടെ പ്ലേ ഹെഡിൽ ഇട്ടോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ ഇത്രയും നേരം നിങ്ങളിത് കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ യെസ് ദാറ്റ് സാറ്റിസ്ഫൈസ് മീ ഗൈസ്, ഞാൻ സംതൃപ്തനായി ഗൈസ്. എൻ്റെ ഒരു വീഡിയോ ഇത്രയും നേരം ഒരാൾ കണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ താങ്ക് യു ഗൈസ്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. സോ ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്, ടേം ദ നോട്ടിഫിക്കേഷൻ ആൻഡ് ആൾസോ ഗീവ് എ ലൈക്ക്. ഓക്കെ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ് ആൻഡ് ടൈപ്പ് സം കമൻസ്. അപ്പോൾ ഗൈസ്, സീ ഗൈസ് ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് യദു ക്രിസ് ഹിയർ. പീസ് ഔട്ട്.